പാലക്കാട്ടെ കണ്ടെയ്ൻമെന്റ് സോണിനെ അട്ടിമറിക്കാൻ പോലീസുമായി വ്യാപാരികൾ രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നും മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയത് എന്നും എന്നാൽ എം എൽ എ എന്ന നിലയിൽ കട തുറക്കുന്നതിനോട് വിയോജിപ്പാണ് എന്നും കണ്ടെയ്ൻമെന്റ് എടുത്തുകളയുന്ന കാര്യത്തിൽ കളക്ടർ വിളിച്ച യോഗത്തിൽ ഇത് നിലനിർത്താനാണ് തീരുമാനമെന്നും മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കൂടാതെ പോലീസുമായി വ്യാപാരികൾ രഹസ്യധാരണ ഉണ്ടാക്കിയാണ് കടകൾ തുറക്കുന്നത് എന്നും ഇതിന്റെ ഉത്തരവാദികൾ പോലീസ് മാത്രമായിരിക്കുമെന്നും എം എൽ എ പറഞ്ഞു. മണ്ണാർക്കാട് കണ്ടെയ്ൻമെന്റ് സോൺ ആകുന്നത് എങ്ങനെയാണ്? നമ്മുടെ മത്സ്യ മാർക്കറ്റിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു അതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടു. അപ്പൊ ധാരാളം ആളുകൾക്ക് 19 ആളുകൾക്ക് പോസിറ്റീവ് ആയി. അപ്പൊ മണ്ണാർക്കാട്ട് നിന്നുള്ള ജനങ്ങൾ തന്നെ പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, നമ്മുടെ സാമൂഹ്യ പ്രസക്തരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ലോക്ക്ഡൌൺ വേണം. അപ്പൊ ലോക്ക്ഡൌൺ വേണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ലോക്ക്ഡൌൺ ഇല്ല, പകരം ഇത്തരം സാഹചര്യം ഉണ്ടായ അവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ് ഉണ്ടാവും. നമ്മൾ ജില്ലാ ഭരണകൂടമായിട്ട് സംസാരിച്ചു, അതുപോലെ ബന്ധപ്പെട്ട അധികാരികളോട് കലക്ടർ പോലീസ് അധികാരികൾ ഒക്കെ സംസാരിച്ചു. അപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കും, അതാണ് മാനദണ്ഡ പ്രകാരം ആക്കും, നാം അതിന് ശുപാർശ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ശുപാർശ ചെയ്തു, ഇന്ന് ശുപാർശ ചെയ്തു, നാളെ എന്ന് പറഞ്ഞ പോലെ കണ്ടെയ്ൻമെന്റ് സോൺ ആയി. കണ്ടെയ്ൻമെന്റ് സോൺ ആയി കഴിഞ്ഞാൽ അത് വെറുതെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കാൻ കഴിയില്ല. അതിനനുസരിച്ചൊരു സാഹചര്യം ആ പ്രദേശത്തുണ്ടോ, അങ്ങനെയാകുമ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആകും. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കണം, ലോക്ക്ഡൌൺ ആക്കണം എന്നൊക്കെ ആദ്യം ഇവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. അത് ഈ നാടിന്റെ നന്മയോർത്ത് പറഞ്ഞാണ്, നല്ല കാര്യം. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ആയി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ അത് കണ്ടെയ്ൻമെന്റ് സോൺ അവസാനിപ്പിക്കണം എന്ന രീതിയിൽ വരികയാണ്. കണ്ടെയ്ൻമെന്റ് സോൺ അവസാനിപ്പിക്കാം, അത് വ്യവസ്ഥാപിതമായിട്ട് അവസാനിപ്പിക്കണം. അതായത് ഒരു കണ്ടെയ്ൻമെന്റ് സോണിൽ പെട്ട സ്ഥലം അതിൽ നിന്ന് മാറണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ പിന്നീടുള്ള ടെസ്റ്റുകളിൽ പോസിറ്റീവ് കുറയണം, ഇത്ര ദിവസം കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് അത് കൃത്യമായ രീതിയിൽ നിയമാനുസൃതം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സോണും അതിൽ നിന്ന് പിൻവലിക്കലോ. പക്ഷെ ഇവിടെ ഇപ്പൊ ഇന്ന് വ്യാപാരികൾ നാളെ കട തുറക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം കണ്ടു. അതിലിങ്ങനെ എം എൽ എമാരൊക്കെ സമ്മതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾ ആരും അങ്ങനെ കട തുറക്കാൻ ആർക്കും, ഞാൻ ആർക്കും ഒരു അനുവാദം കൊടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞെന്താ, ഈ കോവിഡ് ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണാണ്, കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരാനുള്ള നടപടികൾ സ്വീകരിക്കാം. അതേ നമ്മൾ അധികാരികളോട് പറയുന്നുള്ളൂ. അതെങ്ങനെയാണ്? അതതിന്റെ മാനദണ്ഡ പ്രകാരം വരണം, ടെസ്റ്റ് കേസുകൾ കുറഞ്ഞു വരണം, ഇതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയില്ലേ? അപ്പോ എന്നിട്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പോലീസ് അധികാരികളുമായി ഉണ്ടാക്കിയ ചില രഹസ്യധാരണകളുടെ പുറത്ത് നാളെ തുറക്കാൻ, കടകൾ തുറക്കാനും മറ്റൊക്കെ ചിലർ ശ്രമിക്കാം, അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒത്തുകളിക്കുന്ന പോലീസ് ചെയ്യുന്നത് അവർ മനസ്സിലാക്കണം. ഈ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തെ നിങ്ങളാണ് തുരങ്കം വെക്കുന്നത്, അതിന് നിങ്ങൾ സമാധാനം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ അതല്ല അതിന്റെ ശരിയായ രീതി. ശരിയായ രീതി ഇവിടുത്തെ നടപടിക്രമങ്ങളിലൂടെ നമ്മൾ കണ്ടെയ്ൻമെന്റ് സോണായ സാഹചര്യം എന്താണോ അത് ഇല്ലാതാക്കി പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. അല്ലാതെ വ്യാപാരികൾക്കിടയിൽ ചില സംഗതികൾ ഇങ്ങനെ ഇതാകാൻ വേണ്ടിയിട്ട് പിന്നെ പോലീസുമായിട്ട് ഒത്തുകളിച്ച് കട തുറക്കാൻ ശ്രമിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിനെതിരാണ്. അപ്പോ ഞാൻ ബന്ധപ്പെട്ട പോലീസ് അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒത്തുകളിക്കുന്നത് ശരിയല്ല. ഒരു ഒത്തുകളി ഇതിൽ സ്മെല്ലടിക്കുന്നു, നിങ്ങൾ തുറന്നോളി, ഞങ്ങളെ വൈക്ക് വരില്ല എന്നുള്ളത്. അത് അങ്ങനെ ആരെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോവിഡ് പ്രതിരോധത്തെ അട്ടിമറിക്കലാണ്. അപ്പോ അങ്ങനെ ഉറപ്പ് കൊടുത്ത അധികാരികൾ ആരായാലും അവർ കോവിഡ് പ്രതിരോധത്തെ അട്ടിമറിക്കാൻ കൂട്ടു നിൽക്കുക. ആരെയും പറഞ്ഞിട്ടില്ല, പോലീസിനെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്, എനിക്ക് അതാണ് ബോധ്യം. ഞാൻ പോലീസിനോട് ഒരിക്കലും നാളെ വ്യാപാരികൾ കട തുറന്നാൽ അതിന് അനുകൂലമായിട്ട് നിൽക്കണമെന്നോ കോവിഡിനെ പ്രതിരോധിക്കണമെന്ന് ഞാൻ പിന്നെ പ്രതിരോധത്തെ പരാജയപ്പെടുത്തണമെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടെയ്ൻമെന്റ് പിൻവലിക്കേണ്ടത് അവരാണ്. കണ്ടെയ്ൻമെന്റ് ഉണ്ടെങ്കിൽ അത് പരിരക്ഷിക്കാൻ നോക്കേണ്ടതാണ് പോലീസ്. കണ്ടെയ്ൻമെന്റ് ഇല്ലെങ്കിൽ പോലീസിന് പണിയില്ല. കണ്ടെയ്ൻമെന്റ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പോലീസാണ്. കണ്ടെയ്ൻമെന്റ് ആക്കണോ ആക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ യോഗമാണ്. കലക്ടറോടൊപ്പം സംസാരിച്ചപ്പോഴും കലക്ടർ പറഞ്ഞത് കണ്ടെയ്ൻമെന്റ് പിൻവലിക്കാനായിട്ടില്ല. അതിന്റെ കോവിഡ് പ്രതിരോധം തളർത്താൻ നമ്മൾ സർക്കാർ മാനദണ്ഡം പാലിച്ച് തന്നെ കോവിഡിനെ പ്രതിരോധിക്കണം. സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡം തകർക്കാൻ
അങ്ങനെ ആരെങ്കിലും പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല.